തിരുവനന്തപുരം ശ്രീകാര്യം പോലീസിനെതിരായ ഒരു പരാതിയാണിനി. പഴയ വീട് പൊളിച്ച് മാറ്റിയ അവശിഷ്ടം നീക്കം ചെയ്തത് മണ്ണ് കടത്താനാണെന്ന് ആരോപിച്ച് പോലീസ് വാഹനങ്ങൾ പിടിച്ചെടുത്തു. മണ്ണടിച്ചെന്ന് ജിയോളജി വകുപ്പിന് പോലീസ് റിപ്പോർട്ട് നൽകിയതായും വീട്ടുടമയും വാഹനുടമയും പറയുന്നു. 50 വർഷത്തിലേറെ പഴക്കമുള്ള വീട് കനത്ത മഴയിൽ അപകട ഭീഷണിയിലായതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കിയത്. തിരുവനന്തപുരം ശ്രീകാര്യം പോലീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയരുന്നത്. ഇടവക്കോട് വീട് പൊളിച്ച അവശിഷ്ടങ്ങൾ ലോറിയിൽ മാറ്റവേ ഈ ടിപ്പറും അത് കോരിയെടുക്കാൻ ഉപയോഗിച്ച് JCBയും പോലീസ് പിടികൂടി കൊണ്ടുപോയി. വീട്ടുകാരെ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ളതാണ് പരാതി. അവിടെ ജനനിബിഡമായ ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ എങ്ങനെയാണ് കുന്നടിക്കുന്നത്, മണ്ണെടുക്കുന്നതെന്ന് വീട്ടുകാരും ലോറി ഡ്രൈവറും ചോദിക്കുന്നു. ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പറയുന്നത് ശരിയാണെന്ന് ധരിക്കേണ്ടിയും വരും. കാരണം വീടിനോട് ചേർന്ന പഴയൊരു വീട്, വീട്ടുടമ പറയുന്നത് ഇങ്ങനെയാണ്, 50 വർഷത്തിലധികം പഴക്കമുള്ള കട്ട കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. ആ വീട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ അപകട ഭീഷണിയിലാകുന്നു. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. തുടർന്ന് പൊളിച്ച് ആ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. ഈ സമയത്താണ് മണ്ണ് കടത്ത് ആരോപിച്ച് പോലീസ് എത്തുന്നതും ഈ വാഹനങ്ങൾ പിടികൂടി പോകുന്നതും. 60 വർഷം പഴക്കമുള്ള വീടാണ്. അത് ഞങ്ങൾ വീടിൻ്റെ മോൾ ഭാഗം കുറേ ഇടിഞ്ഞു പോയി. അതിനെ പൊളിച്ച് മാറ്റാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ ശ്രീകാര്യം പോലീസ് വന്ന് അങ്ങനെ JCBയും പിന്നെ ലോറിയും പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് കൂടെ വന്ന് കണ്ടമാനം ചീത്ത വിളിക്കുകയും അയലോകക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് രീതിയിലുള്ള ചീത്ത വിളിയും വെള്ളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ഉടമസ്ഥനാണ്. ഞാനാണ് വീടിരിക്കാൻ വേണ്ടി കൊടുത്തത്. വീട് ഇടിച്ച് മാറ്റി മോൾഭാഗം ഇടിഞ്ഞ വീട്, ഓട് പഴയ ഓടിട്ട വീടും പച്ചക്കെട്ടയുമാണ്. അങ്ങനെ അത് ഇടിഞ്ഞ വീടാണ്, ഇടിച്ച് മാറ്റാൻ പറഞ്ഞതാണ്. അതിനുവേണ്ടി ഈ പോലീസ് വന്ന് ഇത്രയും വിളവ് ഉണ്ടാക്കേണ്ട കാര്യമല്ല. ജനങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്, അയലോക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. ഇത്രയും നീതിപാലകന്മാരെ ഇത്രയും വന്ന് ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുക. അല്ലാതെ ഈ ജനങ്ങളെ മുമ്പ് വെച്ച് ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ട്? അത് വളരെ മോശമായി പോയി. ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏതാണ്ട് 100,000 രൂപ പിഴയായി അടക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ വാഹന ഉടമ. നമ്മൾ മണ്ണടിച്ചതല്ല, ഈ വീട് ഇടിച്ചതായിരുന്നു, പഴയ കെട്ടിടമായിരുന്നു. ഇത് ഇടിച്ചിരുമ്പോഴാണ് ഓരോന്ന് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഓണറാണ് പുള്ളിക്കാരൻ. പുള്ളിയിലെ പഴയ വീടായിരുന്നു, മഴയത്ത് ഇടിഞ്ഞ് വീണതായിരുന്നു. സംസാരിച്ചപ്പോഴും ഇത് എനിക്ക് ഒന്നും പറയാതെ ഒന്ന് തിരയൊക്കെ വിളിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോയി. നമ്മൾ വണ്ടി പോലീസ് ആകട്ടെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജിയോളജി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അവരുടെ പരിശോധന ഇനി ഉണ്ടാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുക. ഏതായിരുന്നാലും പോലീസിൻ്റേത് ക്രൂരമായ നടപടി എന്ന് തന്നെയാണ് വീട്ടുകാരും അതോടൊപ്പം തന്നെ ഈ വാഹന ഉടമയും പറയുന്നത്.